ഇട്ടി ഞാൻ ഇവിടെ നിൽക്കുകയും ഞാൻ ആ മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ ഞാൻ പവനം വെച്ചിട്ട് ഞാൻ പോകാമായിരുന്നല്ല. ഞാൻ എൻ്റെ ഭർത്താവിനും മക്കളെയും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ഞങ്ങൾ എവിടെ പോയി തൂങ്ങാൻ വേണ്ടി? അവരെല്ലാം തീര ഈ മത്സ്യബന്ധനം പൂർണ്ണമായി ഇല്ല, പകുതി പോലെ ഇടിഞ്ഞു പോയി. പകുതി പോലെ കക്കൂസും ബാത്റൂമും പകുതി ഇതുമായിട്ടും എല്ലാം ഇടിഞ്ഞു പോയി. ആ സമയത്ത് ആരാണ് വീട്ടിൽ? വീട്ടിൽ ഞാൻ എൻ്റെ ഭർത്താവും ഞങ്ങളുടെ ചേച്ചിമാരും ഉണ്ട്. ചേച്ചിമാർ മുകളിൽ വന്ന് എൻ്റെ സാധനം ഒതുക്കാനാണ് വന്നത്. അപ്പോൾ ഒരു കടലോടെ സാധനം എല്ലാം കടൽ പോയപ്പോൾ സാധനമെല്ലാം എടുത്തിട്ട് പോയി. അതോടെ അതുപോലെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ചെവറും വിഴുന്നു. വിഴുന്നിട്ട് അതോടെ ഞങ്ങൾ രാത്രി ഇവിടെ വന്നു. വന്നിട്ട് സാധനമെല്ലാം അടുത്ത വീട്ടിലാണ് ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും ഇപ്പം ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് ഇപ്പം വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇതിന് മുമ്പ് ആദ്യമായിട്ടാണ് അനിയൻ വീടിന് പോണത്? വീട് പോണത് ആദ്യമായിട്ട് പോണത് ഞാൻ 28 വർഷം വരെ ഞാൻ അവിടെ ഇരുന്നതാണ്. ഇപ്പം പോയത് എനിക്ക് ഇത് ആദ്യമായിട്ട് പോണത് വീട്. ഇവിടെ എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ? പഞ്ചായത്ത് സഹായം? ഇല്ല, ഒരു വകയും തരണില്ല. അവർ പറഞ്ഞു, ഫസ്റ്റിൽ പറഞ്ഞു സ്ഥലം വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ ഓടി പോയി പെട്ടെന്ന് എൻ്റെ കഴുത്തിലിരുന്ന താലീനെയും പണയം വെച്ച് എൻ്റെ കിടന്ന പൈസയും കടം വാങ്ങിച്ച് ഞാൻ 3 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. വാങ്ങിച്ച് വന്ന് കൊടുത്തപ്പം പ്രമാണം ഇതും കൊടുത്തപ്പം പറയണ് സ്ഥലം ഉള്ളവർക്ക് കൊടുക്കൂലെന്ന് പറയണ്. അതോടെ ഞങ്ങൾ അന്നാണ് അവിടെ കടപ്പുറത്ത് തന്നെ ഇടങ്ങണ് മുകളിൽ ഇരുന്നവർക്ക് ആ വീഴുന്ന 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപ അവർക്ക് കൊടുക്കണം. ഞങ്ങൾ ആര് മീണ്ടിയേക്കണില്ല. ഞാൻ MLA വരെ പോയി, ആരും എന്നെ മീണ്ടിയേക്കണില്ല. ഞാൻ മിണ്ടാതെ ഇരിക്കണം. പിന്നെ ഈ വീട് പോയാൽ ഞാൻ എവിടെ പോകും? എൻ്റെ ഭർത്താവും കടൽ പണിക്ക് പോണതിൽ പാമ്പ് കടിച്ച് 3 വർഷമായി. അയാളും പണിക്ക് പോവാതെ വീട്ടിൽ ഇരിക്കണം. ഞങ്ങൾ എന്തൊരു ചെയ്യുക? ഇവിടെ വിളിച്ചിട്ട് അയാൾ പറഞ്ഞില്ല. ചേച്ചിയുടെ വീട്ടിൽ അവിടെ അയാൾ ഇരി, കാലെല്ലാം വരണമായിട്ട് പൊറുത്ത് അയാൾ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കണം. വണ്ണമുള്ള ആൾ കൂടുതലേക്ക് അവിടെ ഇവിടെ പോകില്ല, അവിടെ തന്നെ ഇരിക്കും. ഇപ്പം ഞാൻ വന്ന് ഇന്നലെ രാത്രിയാണ് വന്ന് ഞാൻ ഇവിടെ ഇരിക്കണം. അവിടെ വ്യാധി വീട്ടിൽ പോയി കിടക്കാൻ വേണ്ടി വീടില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കണം. സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ഒരു സഹായം കിട്ടിയിട്ടില്ല? ഇല്ല, ഒരു സഹായം കിട്ടിയില്ല. MLA മന്ത്രിമാരെ ഇല്ല, ഒരു വക ഇത്ര വേണ്ടി എനിക്ക് കിട്ടിയില്ല. കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഇരിക്കുകയും ഞാൻ ഒരു 3 സെൻറ്റ് സ്ഥലത്തിൽ ഞാൻ പവനം വെച്ചിട്ട് ഞാൻ പോകാമായിരുന്നല്ല. ഞാൻ ഇവിടെ പോയിട്ട് പിന്നെ ഞാൻ ആരുടെ വീട്ടിൽ പോയി ഇരിക്കാൻ വേണ്ടി? ഒരു വീട്ട് 5 ദിവസം തരും, 6 ദിവസം തരും, ബാക്കിയുള്ള ദിവസം തരുകയും. ഞാൻ എൻ്റെ ഭർത്താവിലും മക്കളെയും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ഞങ്ങൾ എവിടെ പോയി തൂങ്ങാൻ വേണ്ടി? സുഖമില്ലാത്ത ഭർത്താവിനെ കൊണ്ട് ഞാൻ എവിടെ പോകാൻ വേണ്ടി? ഇതാണ് എൻ്റെ തീരുമാനം. ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കടലാക്രമണം. 2 ദിവസം ഇല്ലായിരുന്നു, 3rd ദിവസം ഇന്നലെ വീണ്ടും കടൽക്ഷോഭം ഉണ്ടായി. ഏകദേശം 10-40 വീടുകൾ പിന്നെ വീട്ടിൻ്റെ അകത്ത് വെള്ളം കയറി, അവർ പൂർണ്ണമായിട്ടും അവിടെ താമസിക്കാൻ പറ്റാതെ ഇപ്പോൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ക്യാമ്പിൽ വന്ന് താമസിക്കുകയാണ്. പക്ഷേ അവർക്ക് ഭവന പദ്ധതികൾ കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്താലേ പറ്റും. പക്ഷേ ഈ കടലാക്രമണം ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ നേരത്തെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഹാർബർ ആവശ്യപ്പെട്ടു. പക്ഷേ അത് ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ, കടലാക്രമണം കൂടെ ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ ഇവിടെ പുളിമുട്ട്, കാരണം തൊട്ടടുത്ത തമിഴ്നാട് ഭാഗത്ത് പുളിമുട്ട് സ്ഥാപിച്ചിരിക്കുകയാണ് തമിഴ്നാട്. അപ്പോൾ അവിടെ പുളിമുട്ട് ഇട്ടത് കൊണ്ടാണ് ഈ കടലടി ഇങ്ങോട്ട് വന്നത്. അങ്ങനെയാണ് പൂർണ്ണമായി ഈ തീരം നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഇവിടെയും പുളിമുട്ട് ഇടാനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ പൂർണ്ണമായിട്ടും നമുക്ക് കടലാക്രമണം ഒരു പരിധിവരെ നമുക്ക് തടുക്കാൻ സാധിക്കും. ഇപ്പോൾ തീരം പൂർണ്ണമായും നഷ്ടപ്പെട്ടു, ഇവിടെ തീരം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. പ്രധാന വരുമാന മാർഗം എന്ന് വെച്ചാൽ മത്സ്യബന്ധനമാണ് അവരുടെ തൊഴിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1980 കാലഘട്ടത്തിൽ ഇവിടുത്തെ ആളുകൾ ചാരായം പാറ്റി ജീവിച്ചിരുന്നു. പക്ഷേ അതെല്ലാം 92 അത് പൂർണ്ണമായും നിർത്തി. രണ്ട് ഇടവ പള്ളിക്കാരും പിന്നെ സർക്കാരും രൂപതയും ഇടപെട്ട് അത് പൂർണ്ണമായും നിർത്തി.
നിർത്തി ഈ കമ്പവില കറക്കി നിന്നാണ് വലിക്കുന്നത്. പക്ഷെ അവിടെ ഒന്നും വലിക്കാൻ പറ്റുന്നില്ല, കാരണം തീരെയില്ല. തീരെ ഇല്ലാതെ ഇന്ന് ഒരു കമ്പവിലയിൽ തന്നെ 10-60 പേരും ഉണ്ടായിരുന്നു. ഇപ്പം അവരെല്ലാം തീരെ ഈ മത്സ്യബന്ധനം പൂർണ്ണമായി ഈ കാരണം 10-60-65 വയസ്സായ ആളുകൾ കറക്കി നിന്ന് പണിക്ക് പോകുന്ന ഒരു ഇതാണ് കമ്പവില. അത് നഷ്ടപ്പെട്ടു. ഈ കടൽക്ഷോഭം ഉണ്ടായപ്പോഴൊരു 12 വീട് പൂർണ്ണമായിട്ട് നശിച്ചു. അതുപോലെ തന്നെ മറ്റു പല വീടുകളും ഭാഗികമായിട്ട് നശിച്ചു. ഇന്നലെ വൈകുന്നേരം അപ്രതീക്ഷിതമായിട്ടാണ് ഈ കടൽക്ഷോഭം ഉണ്ടായത്. ആ കടൽക്ഷോഭം കൊണ്ട് വളരെയധികം ഭീതി നമ്മുടെ തീരദേശത്തെ വാസികൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത്. രാത്രി തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ക്യാമ്പ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ച് അവർക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ക്രമീകരിച്ച് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകുന്നു. ഈ ക്യാമ്പിൽ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ പുലിമുട്ടിൻ്റെ വിഷയം വന്നതിന് ശേഷമാണ് അടിക്കടി ഇത്തരത്തിലുള്ള കടൽക്ഷോഭം ഉണ്ടാകുന്നത്.